എന്താ തമ്പി, നിന്റെ വീറും വാശിയൊന്നും കാണാനില്ലല്ലോ. ഇത്ര പെട്ടെന്ന് തളർന്നു പോയോ നീ? ചേച്ചിയോട് ഞാൻ എന്ത് ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഒന്നും ചെയ്തില്ലേ നീ? ഞാൻ അറിയാതെ ഒരു ഇല അനങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല, നിനക്ക് അറിയാവുന്നതല്ലേ. എന്നിട്ട് നീ എന്താ ചെയ്തത്? ക്ഷമിക്കണം ചേച്ചി, തെറ്റ് പറ്റിപ്പോയി. പക്ഷെ ചേച്ചിക്കെതിരായിട്ടോ ദോഷമാകുന്ന വിധത്തിലോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. എന്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്താ. പക്ഷേ അവളുടെ ഭർത്താവില്ലാതെ അപ്പുവിനെ മാത്രമായിട്ട് വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോ അവനെ കൂടി എന്റെ കൂടെ നിർത്താൻ വേണ്ടിയാ ഇത്രയും നാളും ഞാൻ ഓരോന്നൊക്കെ ചെയ്തത്. അതിൽ ഞാൻ ജയിച്ചു വരികയായിരുന്നു. എല്ലാം ഒത്തു വന്നപ്പോഴാ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ചേച്ചിയുടെ വരവ്. അപ്പു കടയിന്ന് പിണങ്ങിപ്പോയി. അവൾ ഇനി തിരിച്ചു വരില്ല. എത്ര നാളത്തെ എന്റെ ശ്രമമാണെന്നോ ചേച്ചി തകർത്തു കളഞ്ഞത്. ഇത് നമുക്കിടയിൽ നിന്ന് ആരോ കളിക്കുന്നതുകൊണ്ട് സംഭവിച്ചതാ. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞ് ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാ. ശരിയല്ലേ? വന്നതായാലും വരുത്തിച്ചതായാലും ഇവിടെ വന്നപ്പോ കാര്യങ്ങളൊക്കെ എനിക്ക് നേരിട്ട് ബോധ്യമായല്ലോ. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നിട്ട് പ്രവർത്തിക്കുന്ന ആളല്ല ഞാനെന്ന് നിനക്കറിയാവുന്നതല്ലേ. ആ വിഷയം വിട്ടേക്ക്. ശരി, ഞാൻ ഇനി അതിനെക്കുറിച്ചൊന്നും ചോദിക്കുന്നില്ല. എന്റെ എല്ലാ തെറ്റുകളും പുറത്ത് ഒരേ ഒരു അവസരം കൂടി ചേച്ചി തന്നാ മതി. ഒരു മാസം, ഒരൊറ്റ മാസം കൂടി ചേച്ചി തന്നാ മതി. അതിനുള്ളിൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചേരും. അത് കഴിഞ്ഞ് ചേച്ചി പറയുന്ന എന്തും ഞാൻ അനുസരിക്കാം. ചേച്ചി എന്നെ കൈവിടരുത്. ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം. വേണ്ട വേണ്ട, നീ എന്റെ കാലൊന്നും പിടിക്കണ്ട. എന്തായാലും രാജേശ്വരി ഇടഞ്ഞാൽ എന്താവും എന്ന് നിനക്കും നിന്റെ ഭാര്യയ്ക്കും ബോധ്യമായല്ലോ. അതുകൊണ്ട് നീ പറഞ്ഞ സമയം ഞാൻ അനുവദിച്ചിരിക്കുന്നു. ഒരു മാസം, ഒരൊറ്റ മാസം. അത് നീ എന്റെ കൂടപ്പിറപ്പാണല്ലോ എന്നുള്ളതുകൊണ്ട് മാത്രം തരുന്നൊരു ഔദാര്യ. അത് കഴിഞ്ഞാ പിന്നെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. വേണ്ട, അത് കഴിഞ്ഞാ പിന്നെ ഒരു ദാക്ഷിണ്യം എന്നോട് കാണിക്കണ്ട. ശരി, മറക്കണ്ട. ഒരേ ഒരു മാസം. അത് കഴിഞ്ഞാ ഒരു ഇളവ് നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. കേട്ടല്ലോ.